അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കടം കൊണ്ട് വലയുന്ന എത്ര പേരാണല്ലേ. കടം കൊണ്ട് സമാധാനമില്ലാതെ നെട്ടോട്ടമോടുന്ന ആളുകൾ, കടം കൊണ്ട് നാളെ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ട് സ്വന്തം ഇണയോടും സ്വന്തം മക്കളോടും ഒന്ന് ചിരിക്കാൻ പറ്റാതെ നെട്ടോട്ടമോടുന്ന എത്രയോ മനുഷ്യർ. ഞാൻ നിങ്ങൾക്കൊരു സൊല്യൂഷൻ പറഞ്ഞുതരട്ടെ. നമ്മൾ കടം വീടാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യണം. റബ്ബുൽ ആലമീൻ അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. എന്നെയൊന്ന് വിളിക്ക്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് പറഞ്ഞവനാണ് റബ്ബുൽ ആലമീൻ. അള്ളാഹനെ വിളിച്ചാൽ മതി. ആ അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്ന മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന നിങ്ങൾ മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിത്തരും. അള്ളാഹുവിൻ്റെ ഖജനാവ് എത്ര വിശാലമാണ് അല്ലേ. അവൻ നമുക്ക് തന്നാൽ വല്ലതും കുറഞ്ഞു പോകുമോ അള്ളാഹുവിന്? ഇല്ലല്ലോ, ഇല്ലല്ലോ. ഒരിക്കൽ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നുണ്ട്, ഒരു ഹദീത്ത് കാണാം, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു വാക്ക്, ഒരു മനുഷ്യന് സ്വർണത്തിൻ്റെ മലയോളം കടമുണ്ട്. എന്ത് കടമാണ്? ആ വാക്കുകൾ നോക്ക്. സ്വർണമല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു 5 കിലോത്തിൻ്റെ തൂക്കം, നമ്മളൊക്കെ പണ്ട് തുലാസിൽ തൂക്കിയിരുന്ന 5 കിലോത്തിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ, അത് കയ്യിലെടുത്ത് പോക്കാൻ എന്ത് പാടാണ്. ഈ 5 കിലോത്തിൻ്റെ തൂക്കം സ്വർണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ലൈഫ് മൊത്തം അടിച്ചു പൊളിക്കാനായില്ലേ അല്ലേ. ഈ സ്വർണ്ണ കൂമ്പാരം ഒരു വലിയ പർവ്വതത്തിൻ്റെ അത്ര ഉണ്ടെങ്കിലോ, അത്രയും കടം നമുക്കുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ കോടാനു കൂടി ഇല്ലേ. വി ക്യാൻ കൗണ്ട് ഇവൻ ഇല്ലേ, നമുക്ക് കൗണ്ട് ചെയ്യാൻ പോലും കഴിയാത്തത്ര കടം നിങ്ങൾക്കുണ്ടെങ്കിലും, മലയേക്കാൾ വലിയ കടം നിങ്ങൾക്കുണ്ടെങ്കിലും, അതും കേവലം മല അല്ല, സ്വർണമലയേക്കാൾ വലിയ കടമുണ്ടെങ്കിലും, ഈ ദുആ ചെയ്താൽ അള്ളാഹു അത് നിഷ്പ്രയാസം വീട്ടിത്തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ പ്രാർത്ഥന? സ്ക്രീനിൽ കണ്ടോളൂ. അള്ളാഹുമ്മ ഫാരിജൽ ഹമ്മി വകാശിഫൽ ഗം വമുജീബ ദഅവത്തിൽ മുദ്ദറിയൻ റഹ്മാന ദുനിയാ വൽ ആഖിറ വറഹീമഹുമ അൻത തർഹമുനി فارحمني برحمه تغنيني بها عن رحمه من سواك. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്, ടെൻഷൻ അകറ്റുന്ന, മനപ്രയാസങ്ങൾ നീക്കുന്ന അള്ളാഹുവേ, വിളി കുടുങ്ങിക്കിടക്കുന്നവരുടെ വിളിക്ക് ഉത്തരം നൽകുന്ന അള്ളാഹുവേ. കണ്ടോ, നമ്മൾ എത്ര പ്രയാസങ്ങളിൽ കുടുങ്ങിക്കിടന്നാലും അള്ളാഹനെ വിളിച്ചാൽ റബ്ബ് ഉത്തരം ചെയ്യുമെന്നാണ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് കരുണയും ഐശ്വര്യങ്ങളും നൽകുന്ന റബ്ബുൽ ആലമീനായ തമ്പുരാനെ, നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് നീ നൽകണേയല്ല. നിന്റെ അനുഗ്രഹം ഞങ്ങളിലുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണ്ടല്ലോ. എന്ന് പറഞ്ഞെന്താ, നീ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ കണ്ട നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി മറ്റൊരുത്തൻ്റെ മുമ്പിൽ പോയി കൈ നീട്ടണ്ടല്ലോ പടച്ചോനെ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നീ നൽകണേയല്ല. ഈ പ്രാർത്ഥന പതിവാക്കിയാൽ ടെൻഷൻ മാറും, മനസമാധാനം ലഭിക്കും. എത്ര വലിയ കുടുക്കിലാണ് നിങ്ങളുള്ളതെങ്കിലും അള്ളാഹു അത് എളുപ്പമാക്കി തരും. മാത്രമല്ല, എത്ര കോടാനുകൂടി കടം നിങ്ങൾക്കുണ്ടെങ്കിലും അത് വീട്ടിത്തരും റബ്ബുൽ ആലമീൻ. അപ്പോൾ നമ്മൾ ജോലി ചെയ്യണം, വെറുതെ ഇരുന്ന് ദുആ ചെയ്തിട്ട് കാര്യമില്ല. അധ്വാനിക്കുന്നതോടൊപ്പം ഈ പ്രാർത്ഥനയൊന്ന് പതിവാക്കി നോക്കൂ. അള്ളാഹു കാവൽ നൽകുമെന്നാണ്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകി, കടങ്ങളൊക്കെ വീടി, ഹൃദ്യമായൊരു ജീവിതം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.